കപ്പലിൽ വെച്ച് എൻ്റെ മുടി വെട്ടിയ റീലില് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു ഉപ്പുവെള്ളത്തിലാണോ ഞങ്ങൾ കുളിക്കുന്നതെന്ന്. അപ്പം കപ്പൽ പോകുന്നത് കടലിൽ കൂടെ നല്ല കട്ട ഉപ്പുവെള്ളത്തിൽ കൂടെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഉപ്പുവെള്ളത്തിനെ ശുദ്ധജലമാക്കാനുള്ള പൊടിക്കൈകളും നമ്പരുകളൊക്കെ നമ്മുടെ കപ്പൽ ജീവനക്കാർക്ക് അറിയാം. ഇപ്പം കുളിക്കാനും കുടിക്കാനും പല്ല് തെക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള ഈ ശുദ്ധജലം ഉണ്ടാക്കുന്നത് വെറും ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കപ്പലിൻ്റെ ഹൃദയഭാഗമായ എഞ്ചിൻ കൺട്രോൾ റൂമിലാണ്. നമ്മുടെ ഇവിടെ ചീഫ് എഞ്ചിനീയർ എന്തോ കുത്തി കുറിക്കുന്നുണ്ട്. എന്റെ പേര് അജയ് എന്നാണ്. സ്വദേശം എറണാകുളം. സാർ പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആണ്. ഇപ്പൊ നമ്മള് വീഡിയോയുടെ ആദ്യം ഞാൻ കുറച്ച് ഇൻട്രഡക്ഷൻ ഒക്കെ നടത്തിയിട്ടാണ് വന്നത്. അതിനകത്ത് നമ്മള് ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം ഉണ്ടാക്കുന്ന പൊടിക്കൈകളും നമ്പറുകളൊക്കെ സാറുമാർക്ക് അറിയാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഞാന് ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിക്കാത്തത് കൊണ്ട് എഞ്ചിന്റെ ഈ പ്രവർത്തന പരിപാടി ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ആധികാരികമായിട്ട് സാർ ഒന്ന് പറഞ്ഞാൽ മതി. ഓ ശരി, ആയിക്കോട്ടെ. ഇതിന് പോളിടെക്നിക് ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ. നമ്മളിവിടെ വെള്ളത്തിനെ ചൂടാക്കി അതിനെ നീരാവിയാക്കി അതിനെ തണുപ്പിച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കുന്നത്. ഓക്കെ. അത് പറഞ്ഞപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ കാര്യമായ മെഷീനറീസ് ഇതിന്റെ പുറകിലുണ്ട്. അതിന്റെ പേരാണ് ഫ്രഷ് വാട്ടർ ജനറേറ്റർ എന്ന് പറയും. അപ്പോൾ അത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. ചില കപ്പലുകളിൽ യുവിയും അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസും ചെയ്യാറുണ്ട്. പക്ഷെ അത് ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്കിവിടെ ഓൾമോസ്റ്റ് ഒരു ദിവസം കൺസംഷൻ 8 ടൺ മുതൽ 10 ടൺ വരെ, അതായത് 8000 ലിറ്റർ മുതൽ 10000 ലിറ്റർ വരെയാണ് നമുക്കിവിടെ ഒരു ദിവസം കൺസംഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം നമുക്ക് ഒരിക്കലും ഷോറിൽ നിന്ന് എടുത്തുകൊണ്ട് വരും നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അത് കാരണം നമ്മളിവിടെ നമ്മള് സ്വന്തമായിട്ട് ഉത്പാദിക്കുകയാണ്. അത് ഫ്രീ ആയിട്ട് അതാണ് അതിന്റെ മെയിൻ കാര്യം. ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഇവിടെ വെള്ളം ചൂടാക്കാൻ നമ്മൾ തീയിട്ടൊന്നുമല്ല ചൂടാക്കുന്നത്. നമുക്കിവിടെ മെയിൻ എഞ്ചിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഈ മെയിൻ എഞ്ചിൻ ഓടുമ്പോ അത് ചൂടാവുന്നുണ്ട്. നമ്മുടെ കാറിലെ എഞ്ചിൻ പോലെ തന്നെയാണ്. ഈ കാറിലെ എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൂടെ കൂളന്റ് പോകുന്നുണ്ട്. ആ കുളന്റിന് പകരം ഇവിടെ പോകുന്നത് വെള്ളം തന്നെയാണ്. ആ വെള്ളത്തിന്റെ പേരാണ് ജാക്കറ്റ് വാട്ടർ എന്ന് പറയും. ഈ ജാക്കറ്റ് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിനെ, അതായത് സീ വാട്ടറിനെ തിളപ്പിച്ച് ആ വെള്ളം ആവിയാക്കി അതിനെ നമ്മൾ നീരാവിയെ വീണ്ടും തണുപ്പിച്ച് വെള്ളമാക്കി എടുക്കുന്നത്. വരുന്ന വെള്ളം ഡിസ്റ്റിലേറ്റ് വാട്ടറാണ്. ഈ ഡിസ്റ്റിൽഡ് വെള്ളം കുടിക്കാൻ പാടില്ല. നമുക്ക് ബാറ്ററിയിലൊക്കെ ഒഴിക്കുന്ന ആ ഒരു അത്രയും പെർഫെക്റ്റിലായിട്ട് പോവില്ല. 7 PH 7 ആണല്ലോ വേണ്ടത്. പക്ഷെ അത്രയും 7 വരെ വരത്തില്ല, അതിന് തൊട്ട് മുകളിലൊക്കെ നിൽക്കും. പക്ഷെ എന്നാലും ആ വെള്ളം നമുക്ക് കുടിക്കാൻ പാടില്ല. അപ്പൊ അതിന് വേറെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. മിനറൽ വാട്ടർ ആക്കാൻ വേണ്ടി. അതെ, അത് മിനറൽ വാട്ടർ ആക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. അപ്പോ ഇതില് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ തന്നെയാണ് ഫ്രഷ് വാട്ടർ ജനറേറ്റർ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്ന് പറയും ഇതിനെ. അതായത് എഞ്ചിനിലെ ചൂട് വെള്ളം വെറുതെ പാഴാക്കി കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളെന്താ ചെയ്യണ വെച്ചാല് അതിനെ നമ്മൾ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. അതൊരു കൂളർ പോലെ തന്നെ വർക്ക് ചെയ്യുമല്ലോ. അപ്പൊ ആദ്യം ഉപ്പുവെള്ളത്തിനെ അങ്ങോട്ട് തിളപ്പിക്കും. ആ ഇതിന്റെ പേരാണ് ഇവോപ്പറേറ്റർ എന്ന് പറയും, ആ ഒരു യൂണിറ്റിന്റെ പേര്. അതിൽ നിന്ന് ഇവോപ്പറേറ്റ് ആയി പോകുന്ന വെള്ളത്തിനകത്ത് ഉപ്പ് ഉപ്പിന്റെ അംശം ഉണ്ടാവില്ലല്ലോ. എന്ത് തിളപ്പിച്ചാലും അതിൽ നിന്നുള്ള എല്ലാ സെഡിമെന്റ്സിനെയും ഏകദേശം അത് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പബ്ലിക് ചാനലിൽ പറഞ്ഞുകൂടാ, അതങ്ങ് കട്ട് ചെയ്തേക്ക് കേട്ടോ. അപ്പോ ഈ സാധനം ഇങ്ങനെ ആവിയായി പോവുകയാണല്ലോ. ഇത് ആവിയായി അതിനെ മുകളിൽ ചെല്ലുമ്പോൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സീ വാട്ടർ വെച്ചിട്ട് തന്നെ തണുപ്പിക്കുന്നത്. പക്ഷെ ഈ ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. അത് തണുപ്പിക്കുന്ന പ്രോസസ്സിനെ കണ്ടൻസേഷൻ എന്ന് പറയും. സ്കൂളിൽ പഠിച്ച കൊറേ കാര്യങ്ങളൊക്കെ തന്നെ, ഇത് വലിയ ആനക്കാര്യമൊന്നുമില്ല. അപ്പൊ കണ്ടൻസേഷൻ എന്ന് പറയും. ഈ കണ്ടൻസേറ്റ് വാട്ടർ നമ്മൾ തിരിച്ച് ടാങ്കിലേക്ക് പമ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പമ്പ് യൂണിറ്റ്സ് ഒക്കെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതിനെ ഡിസ്റ്റിൽഡ് വാട്ടർ പമ്പ് എന്ന് പറയും. അത് നമ്മൾ ടാങ്കിലേക്ക് ഇടുക. നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി ഇവിടെ 2 ടാങ്ക് കൂടെ ഏകദേശം 600 മുകളിലുണ്ടെന്നാണ്. 800 ടണ്ണിന് മുകളിലുണ്ട്. 800 ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് നിന്നുപോയി കഴിഞ്ഞാൽ പെട്ടു നമ്മള്. അതുകൊണ്ട് അപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് അത് നമുക്ക് അതിന്റെ ഓരോരോ സാധനങ്ങൾ നമുക്കൊന്ന് കാണാം. ശരി, അതെങ്ങനെയാ നടക്കുന്നതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ചെവിയൊക്കെ അടച്ചു പോവാല്ലേ? അതെ, അടച്ചു പോയാലേ. അതാണ്, അത് നല്ല ഒച്ചപ്പാടും ബഹളമാണ് ഇവിടെ. ചൂടുവെള്ളം ഇതിലെ കൂടെ വരിക, ഇതിലെ കൂടെ വന്ന് തിരിച്ചിറങ്ങി പോവാം. ഇതിന്റെ പേരാണ് ഇവാപറേറ്റർ.
ഇതിനകത്താണ് വെള്ളം തിളക്കുന്നത്. നല്ല ചൂടായിരുന്നു, 70 ഡിഗ്രി ചൂടുണ്ടോ? ഓക്കെ, നല്ല ചൂടാണ്. അത് തിളക്കും, അത് തിളച്ചു വരുന്നത് ഇതിനകത്തൂടെ നോക്കി നമുക്ക് കാണാം, ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ പേരാണ് കണ്ടൻസർ എന്ന് പറയും, തണുപ്പിക്കുന്ന. ആ തണുപ്പിക്കുന്ന സ്ഥലം. ആ ഈ തണുപ്പിക്കുന്ന വെള്ളമാണ് നമ്മൾ ഇതിൽ ഇറക്കുന്നത്. അതെ, ഇത് തണുത്ത വെള്ളമാണ് ഈ വരുന്നത് കണ്ടോ. ഇതില് എന്നിട്ട് പമ്പ് വഴി തിരിച്ച് ടാങ്കിലേക്ക് പോവാണ്, കുടിക്കുന്ന ടാങ്കിലേക്ക് പോവാണ്. നമുക്കിനി അവിടെ പോയി കാണാം. ഇതാണ് ശുദ്ധജലം ശേഖരിച്ച് വെക്കുന്ന ഫ്രഷ് വാട്ടർ ടാങ്ക്. ഈ ഉപ്പുവെള്ളം ചൂടാക്കിയിട്ട് നീരാവിയാക്കി അതിനെ കണ്ടൻസ് ചെയ്ത് തണുപ്പിച്ച് വെള്ളമാക്കുന്നു. അതെ, പക്ഷെ അത് ഡിസ്റ്റിൽ വാട്ടർ ആണെന്നാണ് പറഞ്ഞത്. അതെ, അപ്പൊ അതിനകത്തോട്ട് നമുക്ക് കുടിക്കണമെങ്കിൽ മിനറൽ വാട്ടർ ആക്കണമല്ലോ. അതെ, മിനറൽസ് അതിന്റെ ഒന്ന് എങ്ങനെയാണ്? ഓക്കെ ഓക്കെ ഓക്കെ. ആ അത് എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ടാങ്കിനകത്തേക്കാണ് ഇപ്പൊ ഈ ഡിസ്റ്റിൽ വാട്ടർ ഇന്ന് കയറുന്നത്. ഇതിന് നമുക്കിനി ഫ്രഷ് വാട്ടർ ടാങ്കിലോട്ട്, അതെ ഫ്രഷ് വാട്ടർ ടാങ്കിനകത്തോട്ടാണ് ഈ വെള്ളം ചെന്ന് കയറുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് കുടിക്കാൻ പാകത്തിനാക്കണം. കുടിക്കാൻ പാകത്തിനാക്കുന്ന എങ്ങനെയാ വെച്ചാൽ രണ്ട് പ്ലാന്റും കൂടി ഉണ്ട് ഇനി അവിടെ. അതിലൊന്ന് യു വി സ്റ്റെറിലൈസർ എന്ന് പറയും. ഈ യു വി സ്റ്റെറിലൈസർ എന്തിനാന്ന് അറിയാം? വീടുകളിലൊക്കെ തന്നെ ഉണ്ടല്ലോ യു വി. അത് തന്നെ, അതന്നെ, അത് തന്നെ. പക്ഷെ അതിന്റെ ഒരു വലിയൊരു സംഭവമാണ്. അപ്പോ ഇത്രയും കൂടെ വലിയ ഇതായല്ലോ അതുകൊണ്ടുള്ള ടണ്ണിന്റെ കണക്കാണ്. അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ ഈ യു വി സ്റ്റെറിലൈസർ എന്താ ചെയ്യല്, മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഈ വെള്ളത്തില്. അതൊന്നും കൊന്നുകളയുന്നില്ല. 100 ഡിഗ്രി സെൽഷ്യസിലല്ല ഇത് തിളക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയതാ. 100 ഡിഗ്രി സെൽഷ്യസിലല്ല ഇത് തിളക്കുന്നത്, ഇത് 70 ഡിഗ്രി സെൽഷ്യസിലാണ് തിളക്കുന്നത്. അതിനകത്ത് വാക്വം ആണ് അതിനകത്തുള്ളത് സിസ്റ്റം. അപ്പൊ ബോയിലിംഗ് പോയിന്റ് താഴത്തേക്ക് ഇറങ്ങാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ ടെക്നിക്കലിലേക്ക് പോകുന്നില്ല. അപ്പോ അതുകൊണ്ട് ബാക്ടീരിയ ഒന്നും ചാവുന്നില്ല. 100 ഡിഗ്രിയിൽ തിളച്ചാൽ മാത്രമാണ് ബാക്ടീരിയകൾ ചാവുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സാധനമാണ് യു വി സ്റ്റെറിലൈസർ എന്ന് പറയും. അപ്പൊ യു വി സ്റ്റെറിലൈസറിനകത്ത് കൂടെ കയറുമ്പോൾ ബാക്ടീരിയകളെല്ലാം മരിക്കും. അപ്പോഴും നമുക്ക് വേണ്ട മിനറൽസ് ഒന്നും കിട്ടുന്നില്ല. ഈ മിനറൽസ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എക്യുപ്മെന്റ് ഉണ്ട്. അതിന്റെ പേരാണ് മിനറലൈസർ എന്ന് പറയും. അപ്പൊ അതിനകത്ത് ഡോളമൈറ്റ് പോലുള്ള പല സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ വെള്ളം പാസ് ചെയ്ത് പോകുമ്പോൾ ആവശ്യമായ മിനറൽസ് എല്ലാം അബ്സോർബ് ചെയ്തിട്ടാണ് നമുക്ക് കുടിക്കാനായിട്ട് കൂളറിലേക്ക് വരുന്നത്. ഇതപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവം നടന്നോളൂ, നമുക്ക് കൊണ്ട് കിട്ടാൻ മതിയല്ലോ ഐറ്റം. ആ ഈ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടാൻ മതി. ലെവല് കറക്റ്റ് ആണോ, കറക്റ്റ് ആണോ നമ്മൾ നോക്കിയാൽ മതി. അതിന് അതിന്റേതായ മെയിൻറ്റനൻസുകൾ ഉണ്ട്. ഇത്ര ഇത്ര നാൾ കൂടുമ്പോൾ ചെയ്യണമെന്നുണ്ട്, അത് മാത്രം ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പൊ ഒരു ഡ്യൂട്ടി എഞ്ചിനീയർ 4 മണിക്കൂർ കൂടുമ്പോൾ നമ്മുടെ ബ്രിഡ്ജ് ലെവലിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോയി. അത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യണ്ട, നമുക്ക് മാസങ്ങളിൽ ഒരിക്കൽ ചെയ്താൽ മതി. അത് അത്രേ ഉള്ളൂ, അത്രയും കുറച്ച് മെയിൻറ്റനൻസ് ഉള്ള കാര്യങ്ങളതല്ലോ. പിന്നെ ഇത് നമ്മളുടെ കപ്പല് 8 നിലയുള്ള കപ്പലാ. ഈ 8-ാം നിലയിലേക്ക് സാധനം എത്തണം, വെള്ളം എത്തണം. അതിന് വേണ്ടിയിട്ട് വീട്ടിലൊക്കെയാണെങ്കിൽ മേളിലിട്ടുണ്ട് ടാങ്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മള് പ്രഷർ കൂട്ടാൻ പ്രഷർ പമ്പും കൂടെ പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ ടാങ്ക് ഓപ്പോസിറ്റ്, ഇവിടെ നടിയിൽ നിന്ന് മേപ്പോട്ടാണ് വെള്ളത്തിന്റെ പോക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന എക്യുപ്മെന്റിന്റെ പേരാണ് ഹൈഡ്രോഫോർ എന്ന് പറയും. അതും നമുക്കിപ്പോ ചെല്ലുമ്പോൾ ഞാനതെല്ലാം മൂന്നും കാണിച്ചു തരാം കേട്ടോ. ചേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഡ്രോഫോർ എന്ന് പറഞ്ഞത്. ആ പമ്പ് ചെയ്ത് മുകളിലേക്ക് വിടാനായിട്ടുള്ളത് വേണ്ടോ? പ്രഷർ വേണ്ടോ? നല്ല പ്രഷറാണ്, മാത്രമേ മുകളിൽ എത്തുള്ളൂ. അത് വെച്ച് നില മുകളിൽ എത്തണ്ടേ? പിന്നെ മിനറലൈസർ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് ഇതിലേക്ക് വരികയാണ്. ടാങ്കിൽ നിന്ന് ഇതിലേക്ക് പമ്പ് വഴി വരികയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ വരുന്ന സാധനമാണ്, ഇതാണ് ഞാൻ പറഞ്ഞ യു വി സ്റ്റെറിലൈസർ എന്ന് പറയും. ഓക്കെ, എന്താ യു വി സ്റ്റെറിലൈസർ ആണ്. അപ്പോൾ ഇതിനകത്ത് യു വി ലാമ്പുകളുണ്ട്. ആ ലാമ്പാണ് ബാക്ടീരിയാസിനെ കൊല്ലുന്നത്. അത് കഴിഞ്ഞ് വരുന്ന സാധനമാണ് മിനറലൈസർ എന്ന് പറയും. ഇതിനകത്തേക്കാണ് വെള്ളം വന്ന് കയറിയിട്ട് നമുക്ക് മിനറൽസ് ആഡ് ചെയ്യുന്നത് വെള്ളത്തിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ ഡിസ്റ്റിൽ വെള്ളമാണല്ലോ. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസ് അതിനകത്തോട്ട് കയറ്റുന്നത്, മിനറലൈസർ ആണ്. ഇതിന്റെ വേറൊരു പേര് റീഹാർഡനിങ് ഫിൽട്ടർ എന്ന് ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ഇവിടുന്നാണ് നമുക്ക് അക്കോമഡേഷനിലേക്ക്, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള കുടിക്കാനുള്ള വെള്ളമെല്ലാം പോകുന്നത്. ഗാലിയിലോട്ട് അടുക്കളയിലോട്ടൊക്കെ പോകുന്നത്, അടുക്കളയിലേക്കും പോകുന്നത്, അതേപോലെ തന്നെ അവിടെയുള്ള കൂളറുകളിലേക്ക്, നമുക്ക് തണുത്ത വെള്ളം വേണമല്ലോ, കൂളറിലേക്കും ഒക്കെ പോകുന്നത് ഇവിടുന്നാണ് ഫൈനലി ചെന്ന് കയറുന്നത്. ഇതാണ് അതിന്റെ ഒരു സിസ്റ്റം. ഇപ്പൊ ശുദ്ധജലമൊക്കെ പലയിടത്തും കിട്ടാക്കനിയായിട്ടുള്ള ഈ ഒരു സമയത്ത് വെറും ഉപ്പുവെള്ളത്തിൽ നിന്ന് ഈ ശുദ്ധജലം ഉണ്ടാക്കുന്ന മാന്ത്രിക വിദ്യ പറഞ്ഞു തന്ന സാറിന് നന്ദി പറയുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.